അനിൽ വർഗീസിന്റെ ചെറുകഥാ സമാഹാരമായ ജലഛായാചിത്രങ്ങൾ ചിത്രകാരനും കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാനുമായ എബി എൻ ജോസഫ് പ്രകാശനം ചെയ്തു. കണ്ണൂർ സ്പോർട്സ് ഡിവിഷൻ കൗൺസിൽ ഹാളിൽ നടന്ന പരിപാടിയിൽ ADM EP മേഴ്സി പുസ്തകം ഏറ്റുവാങ്ങി. കേരള റവന്യൂ വകുപ്പിൽ സ്പെഷ്യൽ റവന്യൂ ഇൻസ്പെക്ടറാണ് അനിൽ വർഗീസ്. 1995 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഏസോൺ കലോത്സവത്തിൽ കലാപ്രതിഭയായിരുന്ന ഇദ്ദേഹം 2001 ആദ്യമായി എഴുതിയ ചെറുകഥയ്ക്ക് ഗായത്രി ദേശീയ അവാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട്. ജോലി തിരക്കിനിടയിലും അവസരങ്ങൾ കണ്ടെത്തി അനിൽ വർഗീസ് എഴുതിയ 29 ചെറുകഥകൾ കൂടി ചേർന്നതാണ് ജലച്ചായ ചിത്രങ്ങൾ എന്ന പുസ്തകം. ചിത്രകാരനും കേരള ലളിതകലാ അക്കാദമി വൈസ് ചെയർമാനുമായ എബി എൻ ജോസഫ് പുസ്തകം പ്രകാശനം ചെയ്തു. കണ്ണൂർ ADM EP മേഴ്സി പുസ്തകം ഏറ്റുവാങ്ങി. കുട്ടിക്കാലം മുതൽക്കേ അനിൽ വർഗീസിലെ കലാകാരനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ഒരു അതുല്യ പ്രതിഭയാണെന്നും എബി എൻ ജോസഫ് പറഞ്ഞു. ഞാൻ അറിഞ്ഞിട്ട് കഥ എഴുതും എന്ന് മനസ്സിലാക്കി. അപ്പോഴെല്ലാം ഞാൻ അനിനെ ചെറുപ്പക്കുട്ടിയെയും അതുപോലുള്ള എല്ലാ സഹോദരങ്ങളെയും ഒക്കെ വിട്ട് തയ്യാറുടെ ജീവോ അവരെയൊക്കെ വിട്ട് ഏറെക്കാലം ഞാൻ ദേശാടനത്തിലേക്ക് പോയിട്ടുണ്ട്. സ്വാഭാവികമായും ചിത്രകാരന്മാർക്ക് നാട്ടിൽ കാണാനത്തൊരു പ്രയാസമുണ്ട്. ചിത്രം മനസ്സിലാവുന്ന, ചിത്രത്തിൻ്റെ ഭാഷ മനസ്സിലാവുന്ന ഒരു ലോകമെങ്കിലും അപ്പുറത്തുണ്ട്. അവയ്ക്കും തീർച്ചയായും അവിടേക്ക് പോകാനൊരു മലയാളി ചിത്രകാരൻ അഭ്യസ്തനാവാറുണ്ട്. YMCA കേരള റീജ്യൻ വൈസ് പ്രസിഡന്റ് ജിയോ ജേക്കബ് അധ്യക്ഷത വഹിച്ചു. നന്മ സാംസ്കാരിക വേദി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അജയ്കുമാർ കരിവള്ളൂർ, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഉമർ ഫാറൂഖ് MP, പരിസ്ഥിതി പ്രവർത്തകൻ വിജയ് നീലകണ്ഠൻ, സാബുമണി, ബഷീർ പെരുവളത്ത് പറമ്പ്, ചന്ദ്രൻ നരിക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.